വെൽക്കം ബാക്ക് ടു കേരളം വീഡിയോസ്. ഇന്ന് നമ്മൾ ഏട്ടർ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അക്വേറിയം ഒക്കെ. അപ്പൊ നമ്മുടെ അക്വേറിയത്തിനകത്ത് കിടന്ന അടിപൊളി കല്ല് നമുക്ക് ഇന്ന് എങ്ങനെ ഉണ്ടാക്കാം? അപ്പൊ നമ്മൾ ശരിക്കും കണിയെ നമുക്ക് മേടിക്കുവാണെങ്കിൽ നല്ല പൈസ. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ താഴത്ത് നമ്മുടെ വീട്ടിൽ മുറ്റത്തൊക്കെയുള്ള കല്ലൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി അക്വേറിയത്തിനടുത്ത കല്ല് വെക്കണ്ടെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ ഞങ്ങളുടെ ചാനൽ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൺ ഓപ്ഷൻ ചെയ്യുക, ലൈക്കും ഷെയർ ചെയ്യുക. നമുക്ക് വേലപ്പാ. നമ്മളിപ്പോൾ ഈ കല്ലുണ്ടാക്കാൻ നമ്മളിപ്പം നമ്മുടെ വീട്ടു മുറ്റത്തെ കല്ലെടുക്കുന്നതിനെക്കാട്ടും നമ്മുടെ കണ്ടത്തിലൊക്കെയുള്ള വൈറ്റ് കളറിലുള്ള ഒരു കല്ലുണ്ടാവും അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്തിലൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ്ടോ നമ്മുടെ ഇപ്പോൾ കണ്ടത്തിലുള്ള ഇങ്ങനത്തെ കല്ലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ നമ്മുടെ കണ്ടത്തിലൊക്കെ? അതൊക്കെ നമുക്കിങ്ങനെ പറക്കെടുത്ത് ഇതാണെങ്കിൽ കളറൊക്കെ വേഗം നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ നന്നായിട്ട് ഒരു ഇതും ഉണ്ടാവും. ഇവിടെ കുറേ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഇതെങ്ങനത്തെ കല്ലെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പകരം നമുക്ക് ഇപ്പം ഇവിടെ നിന്ന് ഇവിടെ ഇവിടെ നമ്മുടെ മുറ്റത്തെ കല്ലൊക്കെ കുറേ ഉണ്ട്. നമുക്ക് ആ കല്ലും കൂടി കുറച്ചെടുക്കാം. നമ്മൾ ചെറുത് നോക്കി എടുക്കുന്നതാണ് നല്ലത്, കാരണം ചെറുതാകുമ്പോൾ കുറച്ച് രസമുണ്ടാവും. കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോ അതായത് നമ്മൾ ഉണ്ടാക്കാൻ നമുക്ക് ബൗളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാത്രം എടുക്കുക. അപ്പൊ എടുത്ത് കുറച്ച് കല്ല് ഇടുന്നുണ്ട്. എടുത്തേക്കുന്ന ഫേവറേറ്റ് പെയിന്റ് ആണ്. നമുക്കിപ്പോ ഇതിന് 10-20 രൂപയുള്ളൂ കടയിലൊക്കെ. ഫ്രണ്ട്സ് നമ്മളിപ്പോ ഈ ഫേവറേറ്റ് പെയിന്റ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതിപ്പോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിന്റെ കളറൊക്കെ മാറി വരുന്ന നമുക്ക് കാണാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് നന്നായിട്ട് ഉണക്കണം വെയിൽ ഒളിപ്പിച്ച്. ഫ്രണ്ട്സ് നമ്മളിത് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. നമുക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടു, ഇത് ഒരു ഗ്രീൻ കളർ വെച്ചിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കണം. കളർ പിടിക്കുന്നവർ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം നമുക്ക്. ഇളക്കി കൊടുക്കാത്തപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഇതൊരിപ്പോൾ നന്നായിട്ട് വേല വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഈ കല്ലൊക്കെ നമ്മളിപ്പോൾ ഒരു ദിവസം നന്നായിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടായിട്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ട് നമ്മുടെ കളറിനെല്ലാം നന്നായിട്ട് കളറായിട്ടുണ്ടോ, ഇതെല്ലാം നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇത് ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ ബൗളിലൊക്കെ ഇടുന്നതിന് മുമ്പ് നമുക്ക് ഒരു ദിവസം മൊത്തം ഈ ബൗളിനകത്ത് ഇട്ട് വെക്കണം. നമ്മൾക്ക് ഒരു ദിവസം മൊത്തം പക്കനകത്തോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ കല്ലൊന്ന് ഒരു ദിവസം മൊത്തം ഒരു വെള്ളത്തെ ഒരു പക്കനകത്തൊക്കെ വെള്ളം നിറച്ചിട്ട് പാതിയായിട്ട് നിറച്ച് നിൽക്കുക. നന്നായിട്ട് ഒരു ദിവസം മൊത്തം ഇത് വെള്ളത്തിനകത്ത് ഇടണം. നമ്മൾ ഇതുപോലെ ചെയ്ത് തന്നെ വേറെ കളറ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റോൺസ് ആണ് ഇത്. ഇതപ്പോൾ നമ്മളെല്ലാം ഉണക്കിയെടുത്ത് ഒരു ദിവസം മൊത്തം വെള്ളത്തിലാണ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പം ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറൊന്നും പോകുന്നില്ല. ഞാൻ വരയ്ക്കുന്നുണ്ട്, ഇതാ ഇതിൻ്റെ കളറൊന്നും പോകില്ല. നമ്മൾ നന്നായിട്ട് ഉണക്കണം. പിന്നെ ഇപ്പം നമ്മൾ ഒരു ദിവസം വെള്ളത്തിനകത്ത് ഇടാതെ മീനിൻ്റെ അടുത്തേക്ക് ഇടുകയാണെങ്കിൽ നമ്മുടെ മീൻ ചത്തുമുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം മൊത്തം വെള്ളത്തിനകത്ത് വെച്ചിട്ട് ആ വെള്ളം റിഫ്രഷ് ചെയ്തിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും വെക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ചാനലായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൺ ഓപ്ഷൻ ഇരിക്കുക. ലൈക്കും ഷെയർ ചെയ്യുക.